ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി പരസ്യമായി മുഴക്കിയത് ഇദ്ദേഹമാണ്. ലാഹോറിൽ ഇദ്ദേഹം 23-ാമത്തെ വയസ്സിൽ മാർച്ച് 23-ന് വൈകിട്ട് 8:45 തൂക്കിലേറ്റപ്പെട്ടു. ഗീവ് മീ ബ്ലഡ്, ഐ വിൽ ഗീവ് യു ഫ്രീഡം. ഈ വാക്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ചോര തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും ഇദ്ദേഹത്തെ 1945-ൽ വിമാനാപകടത്തിൽ ഈ സ്വാതന്ത്ര്യ സമര സേനാനി കൊല്ലപ്പെട്ടതായിട്ടാണ് പ്രചരിക്കപ്പെടുന്നത്. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൽ ഹാവ് ഇറ്റ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, എനിക്കത് കൂടിയേ തീരൂ എന്ന് പറഞ്ഞ മഹാനായ വ്യക്തി. ഭഗവത്ഗീതയുടെ വിവർത്തകനായും അദ്ദേഹം ഇന്ത്യക്കാരൻ്റെ ഹൃദയത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം നേടി. മതിലുകൾ എന്ന നോവൽ ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഈ ചിത്രം. കടൽ തീരത്ത് എന്ന മനോഹരമായ കഥ ആരെഴുതിയതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് അടുത്ത ചിത്രം. പാലക്കാട്ടാണ് ജനിച്ചത്. 1969-ൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന ഉത്തരാധുനിക നോവലിലൂടെ ലോകപ്രശസ്തി നേടി. കാർട്ടൂണിസ്റ്റായ നോവലിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ വേഷം ജൂബയാണ്. ജൂബ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ സൗത്ത് സുഡാൻ്റെ തലസ്ഥാനമാണ്. സൗത്ത് സുഡാനാണ് ഏറ്റവും അവസാനമായി രൂപം കൊണ്ട ലോകരാജ്യം. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്ന സുഡാൻ വിഭജിച്ചാണ് സൗത്ത് സുഡാൻ രൂപം കൊണ്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയത് ആര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഈ ചിത്രം. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ചത് ആര് എന്ന ചോദ്യത്തിനും ഉത്തരം ഇത് തന്നെയാണ്. നമ്മളെല്ലാവരും ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയുടെ ആത്മകഥ ഏതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത് അദ്ദേഹം എഴുതിയതല്ല, അതൊരു വിവർത്തന കൃതിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിലാണ് അദ്ദേഹം എഴുതിയത്. ആ ആത്മകഥയുടെ പേര് സത്യാന പ്രയോഗ എന്നാണ്. സത്യാന പ്രയോഗ എന്ന ഗുജറാത്തി ഭാഷയിൽ എഴുതിയ ആത്മകഥ ഗാന്ധിജിയുടെ സെക്രട്ടറി മഹാദേവ് ദേശായിയാണ് തർജ്ജമ ചെയ്തത്. മെഡിക്കൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെ നടത്തിയ യാത്രയാണ് ഇദ്ദേഹത്തെ എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. അർജൻറ്റീനയിൽ ജനിച്ച വിപ്ലവകാരി. കവിത എഴുതുന്ന ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി 3 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി.
ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഗ്വാളിയാറിലാണ് ജനനം. 1924 ജനനം. ക്യാ ഖോയാ ക്യാ പായാ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ്. മേരി ഇക്യാവൻ കവിതയെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരാണ്.